ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കോട്ടെയിൽസ് ആണ്. ഇനി എന്താണ് കോട്ടെയിൽസ് എന്ന്, എന്താ പറയുന്നത്? എ കോട്ടെയിൽസ് ആർ പാർട്ടീഷൻ വാല്യൂ വിച്ച് ഡിവൈഡ് ദി ഡിസ്ട്രിബ്യൂഷൻ ഏരിയ അണ്ടർ ദി ഫ്രീക്വൻസി കർവ് ഇൻ ടു ഫോർ ഈക്വൽ പാർട്സ് അറ്റ് ത്രീ പോയിന്റ് നെയിം ക്യൂ വൺ ക്യൂ ടു ആൻഡ് ക്യൂ ത്രീ. ഇനി ക്യൂ വൺ ഈസ് കാൾഡ് ഫസ്റ്റ് കോട്ടെയിൽ ഓർ ലോവർ കോട്ടെയിൽ, ക്യൂ ടു ഈസ് കാൾഡ് സെക്കൻഡ് കോട്ടെയിൽ അല്ലെങ്കിൽ മിഡിൽ കോട്ടെയിൽ ഓർ മീഡിയൻ, ആൻഡ് ക്യൂ ത്രീ ഈസ് കാൾഡ് തേർഡ് കോട്ടെയിൽ ഓർ അപ്പർ കോട്ടെയിൽ. അല്ലെ, അപ്പൊ ഒരു കർവ് ഉണ്ട് നമ്മളെ കയ്യിൽ ഇങ്ങനെ, അല്ലെ, ഒരു കർവ് ഉണ്ട് വിചാരിക്കുക, ഇതാണ് നമ്മളെ കർവ്. ഇതിനെ അല്ലെ കോട്ടയിലാക്കി എത്ര പാർട്ടാക്കി, ഫോർ ഈക്വൽ പാർട്ടാക്കി മുറിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഈക്വൽ പാർട്ടാക്കി മുറിച്ചു അല്ലെ. അപ്പൊ ഇതിനെ ഈക്വൽ, ഇത് ക്യൂ വൺ എന്ന് പേരെടുത്തു, ഇതിന് ക്യൂ ടു എന്ന് പേരെടുത്തു, ഇതിന്റെ ക്യൂ ത്രീ എന്ന് പേരെടുത്തു. അപ്പൊ നമുക്ക് മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ ആണ്. അപ്പൊ ക്യൂ ടുവിനെ വരുന്നത് നമുക്ക് മിഡിലായിട്ടാണ് വരിക. അപ്പൊ ഇതിന് നമുക്ക് എന്ത് പറയാം, മീഡിയൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ക്യൂ വൺ എന്ന് പറയുമ്പോൾ എന്താണ്, അല്ല ഫസ്റ്റ് കോട്ടയിലാണ്, ഇത് സെക്കൻഡ് കോട്ടയില്, ഇത് തേർഡ് കോട്ടയില്. അപ്പോൾ മിഡിൽ വാല്യൂ വരുന്നത് ആരാണ്, നമ്മുടെ മീഡിയൻ ആണ്. ഇനി തേർഡ് കോട്ട എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ, അല്ലേ, അതിന് അപ്പർ കോട്ടയിൽ പറയുന്നത്. അപ്പൊ മൊത്തം നമുക്ക് ഒരു ഇതിനെത്ര നാല് പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതായത് അല്ലെ ടോട്ടൽ നമ്മുടെ എൻ ക്യാപിറ്റൽ എന്നാണ് ഇവിടെ എൻ ബൈ ഫോർ ആവും, അതേപോലെ ഇവിടെ എൻ ബൈ ഫോർ ആവും. അല്ലെ നാല് പാർട്ടാക്കി ഈക്വൽ ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പൊ നാല് പാർട്ട് എൻ ബൈ ഫോർ ആയി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കോട്ടയിൽ. അപ്പൊ കോട്ടയിൽ എന്ന് പറഞ്ഞാൽ എത്ര എത്ര ഇതുണ്ട്, മൂന്നാക്കിയാണ്, ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീ ആണ്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അല്ലെ, അപ്പൊ നമ്മൾ കോട്ടയിലാണെങ്കിൽ നമുക്കറിയാം ഗ്രൂപ്പ് ഡാറ്റ അല്ലെങ്കിൽ റോ ഡാറ്റ ഉണ്ടാവും, അതേപോലെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും, അതേപോലെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് വൺ, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസ് അല്ലെങ്കിൽ റോ ഡാറ്റ. ഡിറ്റർമിൻ ദി കോട്ടയിൽ ഇൻ ആൻ ഇൻഡിവിജ്വൽ ഇൻവോൾവിംഗ് ഫോളോയിങ് സ്റ്റെപ്പ്. ഫസ്റ്റ് വൺ, ദി ഡാറ്റ ആർ അറേഞ്ച്ഡ് നൈദർ അസെൻഡിംഗ് ഓർ ഡിസെൻഡിംഗ് ഓർഡർ. അല്ലെ, അപ്പൊ മീഡിയം ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് കോട്ടയിലും ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഡാറ്റ അറേഞ്ച്ഡ് ഇൻ ദി നൈദർ അസെൻഡിംഗ് ഓർ ഡിസെൻഡിംഗ് ഓർഡർ. അല്ലെ, നമ്മൾ മീഡിയം പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പും അത് തന്നെയായിരുന്നു. സെക്കൻഡ് വൺ, ലൊക്കേറ്റ് ദി കോട്ടയിൽ ബൈ ദി വാല്യൂ എൻ പ്ലസ് വൺ ബൈ ഫോർത്ത് ഐറ്റം ഇൻ ദി ഓർഡർ, എൻ ബീ ദി നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇൻ ദി സീരീസ് ആണ്. നമ്മൾ മീഡിയം പറയുമ്പോൾ എൻ പ്ലസ് വൺ ബൈ ടു ആയിരുന്നു, ഇവിടെ എന്തായി ഫോർ ആയി. ആ കാര്യം ഓർത്തു വന്നു. അപ്പൊ കോട്ടയിലാകുമ്പോൾ ഇവിടെ ഫോർ ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്കറിയാം ഇവിടെ എത്ര കോട്ടയിലുണ്ട്, ക്യൂ വൺ ഉണ്ട്, ക്യൂ ടു ഉണ്ട്, ക്യൂ ത്രീ ഉണ്ട്. അല്ലെ, ഈ മൂന്ന് കോട്ടയിൽസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇത് എൻ പ്ലസ് വൺ ബൈ ഫോർത്ത് ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് നമ്മളെ ക്യൂ വൺത്ത് ടേം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ ക്യൂ ടു അറിയുമ്പോൾ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പൊ എൻ പ്ലസ് വൺ ബൈ ഫോർത്ത് ആയിട്ടും കണ്ടുപിടിക്കും. ഈ ക്യൂ ത്രീ ആകുമ്പോൾ ത്രീ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ഫോർത്ത് ആയിട്ടും മൾട്ടിപ്ലൈ ചെയ്യുക, അതായിരിക്കും നമ്മൾ. എന്നിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കുക, അല്ലെ, കോട്ടയിൽ ക്ലാസ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ക്യൂ വൺ ആൻഡ് ക്യൂ ത്രീ ഫോർ ദി ഫോളോയിങ് ഡാറ്റ: 282, 754, 125, 765, 875, 645, 985, 235, 175, 895, 905, 112, 155. തന്നെ നമുക്ക് റോ ഡാറ്റ തന്നെ, നമുക്കറിയാം ഈ റോ ഡാറ്റ തന്നു കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, അസെൻഡിംഗ് ഓ അല്ലെങ്കിൽ ഡിസെൻഡിംഗ് ഓർഡർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എന്താണ് കോട്ടയിലും ചെയ്യുന്നത് ഇതിനെ അസെൻഡിംഗിലോ ഡിസെൻഡിംഗ് ഓർഡർ അറേഞ്ച് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് അസെൻഡിംഗ് ഓർഡറിലാണ്, അഥവാ ചെറുതെന്ന് വലുതിലേക്കാണ്. അതിൽ ഏറ്റവും ചെറിയ വാല്യൂ 112, അല്ലെ 112 ആണ്, അടുത്ത 125 ആണ്, 155 ആണ്, 175 ആണ്, 235, 282, 645, 754, 765, 875, 895, 905, 985. ഇപ്പൊ അസെൻഡിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ഇനി ഇവിടെ നോക്കുക, നമുക്ക് നമ്പർ ഓഫ് ഒബ്സർവേഷൻ കണ്ടെത്തണം. അപ്പൊ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്നത്ര, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. അപ്പൊ 13 ഒബ്സർവേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ എൻ ഇവിടെ എത്ര, 13 ആണ്. നമുക്കറിയാം ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, എൻ പ്ലസ് വൺ ബൈ ഫോർത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇവിടെ എൻ എന്ന് പറഞ്ഞ എത്ര, 13 പ്ലസ് വൺ ബൈ ഫോർ ആണ്. അപ്പൊ 14 ബൈ ഫോർ ഈക്വൾ എത്രയാണ്, 3.5 ആണ്. ഇനി ഇപ്പൊ നമുക്ക് എൻ പ്ലസ് വൺ ബൈ ഫോർ കണ്ടെത്തി,
മീഡിയം ആവുമ്പോൾ എൻ പ്ലസ് വൺ ബൈ ടു നമ്മൾ കണ്ടെത്തിയിരുന്നത് ഇവിടെ എന്താണ് കോട്ടയിൽ ആവുമ്പോൾ എൻ പ്ലസ് വൺ ബൈ ഫോർ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത് ക്യൂ വണ്ണും ക്യൂ ത്രീ നമ്മൾ കാണാൻ പറഞ്ഞത്. ഈ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്യൂ വൺ ആണ്. ക്യൂ വൺ നമുക്ക് ഇക്വേഷൻ അറിയാം എൻ പ്ലസ് വൺ ബൈ ഫോർ ആണ്. തൊട്ട് നമ്മൾ കണ്ടെത്തി ത്രീ പോയിന്റ് ഫൈവ് കണ്ടെത്തി അല്ലെ. അപ്പൊ ത്രീന്റെയും ഫൈവിന്റെയും ഇടയിലാണ് വാല്യൂസ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇവിടെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. ഇവിടെ വണ് ഇവിടെ ടു ത്രീ ഫോർ അല്ലെ. അപ്പൊ ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിലാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ ആവറേജ് കണ്ടെത്താൻ മതി. പക്ഷെ ആവറേജ് കാണുമ്പോൾ നമുക്ക് ഇവിടെ പോയിന്റ് ഫൈവ് ആയതുകൊണ്ട് ഓക്കെയാണ്. ഇവിടെ ത്രീ പോയിന്റ് എയ്റ്റ് ഒക്കെ വന്ന് നമുക്ക് എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാം? അപ്പൊ അതിനുവേണ്ടി ജനറൽ ആയിട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ക്യൂ വൺ ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ഇവിടെ നമുക്ക് ഈ ടേം എടുക്കാം ത്രീ പോയിന്റ് പുറത്ത് തേർഡ് ഐറ്റം പ്ലസ് ഈ ഇവിടുത്തെ വാല്യൂ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ എത്ര പോയിന്റ് ഫൈവ് ഇൻറ്റു ഇനി അടുത്ത വാല്യൂ ത്രീ പോയിന്റ് ത്രീ കഴിഞ്ഞ അടുത്ത വരുന്നത് ഫോർ ആണ്. അപ്പോൾ വാല്യൂ ഓഫ് ഫോർത്ത് ഐറ്റം മൈനസ് വാല്യൂ ഓഫ് ഈ ടേം ത്രീ തേർഡ് ഐറ്റം. അപ്പം ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അവറേജ് കാണാം. നമ്മൾ പോയിന്റ് ഫൈവ് ആകുമ്പോൾ നമ്മൾ അവറേജ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ പോയിന്റ് എയ്റ്റ് പോയിന്റ് ടു പോയിന്റ് സിക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവറേജ് ചെയ്യാൻ ശരിയാവില്ല. അപ്പൊ അതുവേണ്ടിയാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഈക്വൽ ടു ദി വാല്യൂ ഓഫ് തേർഡ് ഐറ്റം. അപ്പൊ തേർഡ് ഐറ്റം എന്ന് പറയുമ്പോൾ എത്ര 155 ആണ് അല്ലെ. 155 പ്ലസ് പോയിന്റ് ഫൈവ് ഇൻറ്റു വാല്യൂ ഓഫ് ഫോർത്ത് ഐറ്റം. അപ്പോൾ ഫോർത്ത് ഐറ്റം 175 മൈനസ് വാല്യൂ ഓഫ് തേർഡ് ഐറ്റം. അപ്പൊ തൊട്ടുമ്പോൾ ഇതാണ് 155 ഈക്വൽ ടു 155 പ്ലസ് പോയിന്റ് ഫൈവ് ഇൻറ്റു 175 മൈനസ് 155 സബ്ട്രാക്ട് എത്ര 20 ആണ്. ഈക്വൽ ടു 155 പ്ലസ് പോയിന്റ് ഫൈവ് ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഈക്വൽ ടു 165. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ക്യൂ വൺ കണ്ടെത്തിയത്. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് ക്യൂ ത്രീ ആണ്. അപ്പൊ ക്യൂ ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് ത്രീ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ഫോർ ആണ് അല്ലെ. എൻ പ്ലസ് വൺ ബൈ ഫോർ നമ്മൾ കണ്ടെത്തി എത്ര 3.5 നമ്മൾ കണ്ടെത്തി. അപ്പൊ ത്രീ ഇൻറ്റു 3.5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര നമുക്ക് 10.5 ആണ്. ഈ 10.5 ക്യൂ ത്രീ ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ ഏതാ അല്ലെ വാല്യൂ ഓഫ് ടെൻത്ത് ഐറ്റം പ്ലസ് പോയിന്റ് ഫൈവ് അല്ലെ. ടെൻ ഇവിടെ എടുത്തേരി ഇനി പോയിന്റ് ഫൈവ് എഴുതി ഇൻറ്റു ഇനി അടുത്ത വാല്യൂ ടെൻ കഴിഞ്ഞ അടുത്തത് ഇലവൻത്ത് ആണ്. അപ്പൊ വാല്യൂ ഓഫ് ഇലവൻത്ത് ഐറ്റം മൈനസ് വാല്യൂ ഓഫ് ടെൻത്ത് ഐറ്റം ഈക്വൽ ടു ഈ വാല്യൂ ഓഫ് ടെൻത്ത് ഐറ്റം എന്ന് പറയുമ്പോൾ വാല്യൂ ഏതായിരുന്നത് അല്ലെ. ഇവിടെ ഇത് ഫൈവ് ആയി, ഇത് സിക്സ്, ഇത് സെവൻ, എയ്റ്റ്, നയൻ, ടെൻ അല്ലെ. 875 ആണ് ടെൻത്ത് വാല്യൂ. അപ്പൊ 875 പ്ലസ് പോയിന്റ് ഫൈവ് ഇൻറ്റു വാല്യൂ ഓഫ് ഇലവൻത്ത് ഐറ്റം എന്ന് പറയുമ്പോൾ വാല്യൂ ഏതായിരുന്നു നമുക്ക് അല്ലെ 895 ആണ് ഇലവൻത്ത് ഐറ്റം. 895 മൈനസ് പിന്നെ വാല്യൂ ഓഫ് ടെൻത്ത് ഐറ്റം 875 ആണ്. അപ്പൊ ഈക്വൽ ടു 875 പ്ലസ് പോയിന്റ് ഫൈവ് ഇൻറ്റു അല്ലെ 895 മൈനസ് 875 സബ്ട്രാക്ട് ചെയ്ത് 20 ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ 875 പ്ലസ് ടെൻ ഈക്വൽ ടു 885 ആണ് അല്ലെ ക്യൂ ത്രീ വരുന്നത്. സെക്കൻഡ് വൺ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഡിറ്റർമിനേഷൻ ഓഫ് കോട്ടയിൽ ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഫോളോയിങ് സ്റ്റെപ്പ്. ഫസ്റ്റ് വൺ ഒബ്ടെയിൻ ദി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അഥവാ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യം കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഡിറ്റർമിൻ ദി സൈസ് ഓഫ് എൻ പ്ലസ് വൺ ബൈ ഫോർത്ത് ഐറ്റം എൻ ബീം ടോട്ടൽ ഫ്രീക്വൻസി ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇവിടെ എൻ പ്ലസ് വൺ ബൈ ടു ആയിരുന്നു നമ്മുടെ മീഡിയം അല്ലെ, ഇവിടെ ഫോർ ആയിരുന്നുള്ളൂ. അപ്പൊ കോട്ടെയിൽസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീ ആണ് അല്ലെ. ക്യൂ വൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൻ പ്ലസ് വൺ ബൈ ഫോർത്ത്, ക്യൂ ടു പറഞ്ഞാൽ ടു ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ഫോർ ആണ്, ക്യൂ ത്രീ പറഞ്ഞാൽ ത്രീ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ഫോർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തുക അല്ലെ, അതിൽ എൻ പ്ലസ് വൺ ബൈ ഫോർത്ത് കണ്ടെടുക്കുക. അപ്പൊ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതാണ് എക്സ് വാല്യൂ എടുത്ത് എഴുതാന്നുള്ളൂ. ഇനി അതാണ് നമ്മൾ ക്യൂ വൺ. ഇനി ക്യൂ ടു ആകുമ്പോൾ എന്താണ് ആ എൻ പ്ലസ് വൺ ബൈ ഫോർത്ത് കൂടെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ശരിക്കും അതന്നെ നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തേർഡ് വൺ എന്നാണ് എന്താ ആ എൻ പ്ലസ് വൺ ബൈ ഫോറിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വാല്യൂ കണ്ടുപിടിക്കുക അല്ലെ. കറസ്പോണ്ടിങ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നോക്കുക, അതിന് ഈക്വൽ ആയിട്ടുള്ള ആരാണ് നമ്മളെ എക്സ് വാല്യൂ നോക്കുക, അതായിരിക്കും നമ്മളെ ക്യൂ ത്രീ വാല്യൂ വരുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് മനസ്സിലാക്കാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ക്യൂ വൺ ആൻഡ് ക്യൂ ത്രീ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. മാർക്ക്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് 25, 35, 40, 50, 52, 53, 67, 75, 80. ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 3, 29, 32, 41, 49, 54, 38, 29, 27. അപ്പൊ അതിന് ടേബിളിലേക്ക് മാറ്റി അല്ലെ. അപ്പൊ മാർക്ക് ഞാൻ എക്സ് എന്ന് വരുത്തും, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഫ് എന്ന് വരുത്തും, പിന്നെ ഒരു ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആഡ് ചെയ്തു. പിന്നെ എന്താ മാർക്കിന് 25, 35, 40, 50, 52, 53, 67, 75, 80. ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 3, 29, 32, 41, 49, 54, 38, 29, 27. ഇത് മൊത്തം ആഡ് ചെയ്യാം. അപ്പൊ ടോട്ടൽ ആഡ് എത്ര നമുക്ക് കിട്ടുക അല്ലെ? 302 ആണ് ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസി. ഇനി കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടിരിക്കാം. അപ്പൊ കുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യം 380, പിന്നെ 3 + 29 എന്ന് പറഞ്ഞാൽ 32 ആണ്, 32 + 32 എന്ന് പറഞ്ഞാൽ 64 ആണ്, 64 + 41 എന്ന് പറഞ്ഞാൽ 105 ആണ്, 105 + 49 154 ആണ്, 154 + 54 എന്ന് പറഞ്ഞാൽ 208 ആണ്, 208 + 38 എന്ന് പറഞ്ഞാൽ 246 ആണ്. ഇനി 246 + എത്രയാണ്? 29 എന്ന് പറഞ്ഞാൽ 75 ആണ്. ഇനി 275 + 27 എന്ന് പറഞ്ഞാൽ 3021. അപ്പൊ രണ്ട് വാല്യൂ സെയിം ആണ്. ഇനി നമ്മൾ കാണാൻ പറഞ്ഞതാണ് ക്യൂ വണ്ണും ക്യൂ ത്രീ ആണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ n+1/4 കണ്ടിരിക്കുക. അപ്പൊ n+1/4 എന്ന് പറഞ്ഞാൽ 302 + 1/4 ആണ്. അപ്പൊ 302 + 1 എന്ന് പറഞ്ഞാൽ 303/4. ഡിവിഷൻ അത് എത്ര? 75.75 ആണ് വാല്യൂ വന്നത്. ഇനി നമ്മൾ കാണാൻ പറഞ്ഞത് ക്യൂ വൺ ആണ് ആദ്യത്തെ. ഇപ്പൊ ക്യൂ വൺ എന്ന് പറയുമ്പോൾ n+1/4 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തി 75.75 ആണ്. ഇത് എവിടെ നമ്മൾ കുമുലേറ്റീവ് ഫ്രീക്വൻസിൽ വരുന്നത് നോക്കിയാൽ അല്ലെ, 75.75 എന്ന് പറഞ്ഞാൽ എവിടെ വരുന്നത് അല്ലെ, ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആണ് നമ്മളെ ക്യൂ വൺ. അപ്പൊ ക്യൂ വൺ എത്ര കിട്ടി? 58. അപ്പൊ ദെയർഫോർ ക്യൂ വൺ ഈക്വൽ ടു 58. ഇനി അടുത്ത നമ്മൾ കാണാൻ പറഞ്ഞാൽ ക്യൂ ത്രീ ആണ്. ക്യൂ ത്രീ എന്നാൽ 3 × n+1/4 ആണ്. അപ്പൊ ഈക്വൽ ടു 3 × n+1/4 എന്ന 75.75 ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്താൽ 227.25 ആണ് വാല്യൂ വരുന്നത്. ഈ 227.25 എവിടെ നോക്കിയാൽ മതി കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെ ടേബിളിൽ അല്ലെ. 227 എന്ന് പറയുമ്പോൾ അല്ലെ ഇവിടെയാണ് വരുന്നത്. 246 ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ അവിടെ വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ എത്ര? 67 ആണ്. അപ്പൊ ക്യൂ ത്രീ എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണ്? 67 ആണ്. തേർഡ് വൺ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദ ഡിറ്റർമിനേഷൻ ഓഫ് ക്വാർട്ടൈൽസ് ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഫോളോയിങ് സ്റ്റെപ്പ്. ഫസ്റ്റ് വൺ, കമ്പ്യൂട്ട് കുമുലേറ്റീവ് ഫ്രീക്വൻസി അഥവാ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തുക. സെക്കൻഡ് വൺ, ദി ഡിറ്റർമിൻ ദി സൈസ് ഓഫ് n/4 ഐറ്റം അല്ലെ. n/2 ആയിരുന്ന മീഡിയന്, ഇവിടെ 4 ആയിരുന്നുള്ളൂ. ഈ ലൊക്കേറ്റ് ദി ക്വാർട്ടൈൽ ക്ലാസ്, അടുത്ത ക്വാർട്ടൈൽ ക്ലാസ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. കമ്പ്യൂട്ട് ഫ്രീക്വൻസി കോളം വരുന്നത് n/4 ഐറ്റം. നമുക്കറിയാം ക്യൂ വൺ ഉണ്ട്, അതേപോലെ ക്യൂ ടു ഉണ്ട്, ക്യൂ ത്രീ ഉണ്ട്. ഈ ക്യൂ വൺ ആണോ n/4 കണ്ടുപിടിക്കുക. ഇതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാതാണ് ക്യൂ ടു എന്ന് പറയുന്നത്. ഏത് ക്വാർട്ടൈൽ ക്ലാസ് കണ്ടുപിടിക്കാതെ ഈ ക്യൂ ത്രീ ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് ക്വാർട്ടൈൽ ക്ലാസ്. അപ്പൊ n/4 കണ്ടെത്തിന് ശേഷം ഇതിന് കറസ്പോണ്ടിങ് കമ്പ്യൂട്ടീവ് ഫ്രീക്വൻസി എവിടെ നോക്കുക, അതായിരിക്കും അത് കറസ്പോണ്ടിങ് ക്ലാസ് ആയിരിക്കും ക്യൂ വൺ ക്ലാസ് എന്ന് പറയുന്നത് അഥവാ ക്വാർട്ടൈൽ ക്ലാസ്. അതേപോലെ ക്യൂ ടു ആകുമ്പോൾ 2 × n/4 കണ്ടെത്തുക. ആ കുമുലേറ്റീവ് ഫ്രീക്വൻസി എവിടെയാണ് വരുന്നത് നോക്കുക, അതിന് കറസ്പോണ്ടിങ് അതിന്റെ ക്ലാസ് ആയിരിക്കും അതിന്റെ ക്വാർട്ടൈൽ ക്ലാസ്. ഈ ക്യൂ ത്രീന്റെ അവിടെ 3 × n/4 മൾട്ടിപ്ലൈ ചെയ്യുക, അവിടെ ഏതാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത് നോക്കുക, അവിടെ കറസ്പോണ്ടിങ് ക്ലാസ് നോക്കുക, അതാണ് നമ്മൾ ക്വാർട്ടൈൽ ക്ലാസ് പറയുന്നത്. ഈ ഒപ്റ്റൈമിംഗ് ഫോർമ ഒരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുക. ഇക്വേഷൻ പറയുന്നത് ക്യൂ ഐ ഈക്വൽ ടു li + i × n/4 മൈനസ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു സി. ഐ ഈക്വൽ ടു 1, 2, 3 ആണ്. ഇനി വേർ i(n/4) ഇസ് ക്വാർട്ടൈൽ ക്ലാസ്. li എന്ന് പറഞ്ഞ ലോവർ ലിമിറ്റ് ഓഫ് ദി ക്വാർട്ടൈൽ ക്ലാസ് ആണ്. cf എന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി പ്രസീഡിംഗ് എബവ് ക്വാർട്ടൈൽ ക്ലാസ്. f എന്ന പറഞ്ഞ ഫ്രീക്വൻസി ഓഫ് ദി ക്വാർട്ടൈൽ ക്ലാസ്. c എന്ന പറഞ്ഞ ക്ലാസ് ഇന്റർവെൽ അല്ലെ. നമ്മൾ മീഡിയം ചെയ്ത അതേ കാര്യങ്ങളാണ് ഇവിടെ വീണ്ടും വന്നിട്ടുള്ളത്. നമുക്കൊരു പ്രോബ്ലം ചെയ്തിട്ട് കൂടുതലായി മനസ്സിലാക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ക്വാർട്ടൈൽ ഫോർ ദി ഫോളോയിങ് ഡാറ്റ ക്ലാസ് ഫ്രീക്വൻസി. 30 to 35, 35 to 40, 40 to 45, 45 to 50, 50 to 55, 55 to 60, 60 to 65. ഫ്രീക്വൻസി 10, 16,
ഫ്രീക്വൻസി കുമുലേറ്റീവ് ഫ്രീക്വൻസി ഇനി 30 to 35, 35 to 40, 40 to 45, 45 to 50, 55 to 60, 60 to 65. കറസ്പോണ്ടിംഗ് ഫ്രീക്വൻസി 10, 16, 18, 27, 18, 83. ഇത് മൊത്തം ആഡ് ചെയ്യാം നമ്മളെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്താ അല്ലേ, 10 + 16 + 18 + 27 + 18 + 8 + 3 എന്ന് ആഡ് ചെയ്താൽ 100 ആയി. ഇനി അടുത്തതാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ആഡ് ചെയ്യണം. അപ്പൊ ആദ്യം 10 എടുത്തേരി, 10 + 16 ആണ് 26 ആയി, 26 + 18 ആണ് 44 ആയി, 44 + 77 ആണ് 71 ആയി, 71 + 18 ആണ് 89 ആയി, 89 + 18 ആണ് 97 ആയി, 97 + 3 ആണ് 100 ആയി. നമുക്ക് എന്ത് കിട്ടി, കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തി. നമ്മൾ കാണാൻ പറ്റുന്നതാണ് ക്വാർട്ടൈൽസ് ആണ് അഥവാ ക്യു ഐസ് ആണ്. അപ്പൊ ഇക്വേഷൻ ആണ് ക്യു ഐ ഈക്വൽ ടു എൽ ഐ പ്ലസ് I into n by 4 minus cumulative frequency by f into c. ഇവിടെ n by 4 എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂ എത്രയാണ്, 100 by 4 equal to 25 ആണ്. ഇവിടെ I വേരിയൻ എങ്ങനെ 1, 2, 3 ആണ്. ഞാൻ അത് ആദ്യം കാണാൻ പോകുന്നത് Q1 ആണ്. അപ്പൊ Q1 എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എന്താ പറയുക, n by 4 ആണ് കിട്ടുക അല്ലെ. അപ്പൊ n by 4 നമുക്ക് കണ്ടെത്തി, 25 കണ്ടെത്തി. ഈ 25 എവിടെയാണ് നമുക്ക് cumulative frequency വരുന്നത് നോക്കാം അല്ലെ. 26 ഇൻക്ലൂഡ് ചെയ്യും 25. അപ്പൊ അതാണ് നമ്മളെ ഏതാണ് ക്ലാസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതാണ് നമ്മളെ ക്വാർട്ടൈൽ ക്ലാസ് അഥവാ Q1 ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ Q1 ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് അല്ലെ, 35 to 40 ആണ്. അപ്പൊ L1 എന്ന് പറഞ്ഞാൽ എന്താണ്, 35 ആണ്. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അബവ് ദി ക്ലാസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇനി കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എത്ര, 16 ആണ്. ലെങ്ത് ക്ലാസിന്റെ ലെങ്ത് ആണ് C എത്രയാണ്, 5 ആണ്. നേരെ ഇക്വേഷനിലേക്ക്. അപ്പൊ Q1 ഈക്വൽ എന്താണ്, L1 പ്ലസ് പിന്നെ എന്താണ് n by 4 minus cumulative frequency divided by എന്താണ് അല്ലെ, f into c ആണ്. ഇനി L1 എന്ന് പറഞ്ഞാൽ 35 ആണ്, n by 4 ആണ് 25 ആണ്, cumulative frequency 10 ആണ്, f എന്ന് പറഞ്ഞാൽ 16 ആണ്, ഇൻറ്റു c ആണ്. ഈക്വൽ ടു 35 പ്ലസ് 25 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എത്ര, 15 ആണ്, ബൈ 16 ഇൻറ്റു c എന്ന് പറഞ്ഞാൽ 5 ആണ്. Equal to 35 plus 15 into 5 is 75 ആണ്, divided by 16. 75 by 16 is 4.68 ആണ്, add 39.68. ഇതാണ് നമ്മുടെ Q1 വാല്യൂ. ഇനി അടുത്ത് കാണാൻ പറഞ്ഞത് അല്ലെ Q2 അല്ലെ, ഐക്ക് 2 കൊടുത്തു. അപ്പൊ Q2, അപ്പൊ 2 × n/4 ആണ്, 2 × 25 എന്ന് പറഞ്ഞത്ര 50 ആണ്. ഇനി ഈ 50 എവിടെ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഇൻക്ലൂഡ് ചെയ്ത് നോക്കണം. അപ്പൊ ടേബിൾ വാല്യൂ നോക്കുമ്പോൾ 71 ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മളെ ക്ലാസ് പറയുന്നത് അല്ലെ, 45 to 50 ആണ് നമ്മളെ Q2 എന്ന് വരുന്നത്. അപ്പൊ Q2 ക്ലാസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരുന്നത് അല്ലെ, Q2 ക്ലാസ് എന്ന് പറഞ്ഞാൽ 45 to 50 ആണ്. അപ്പൊ L2 എന്ന് പറഞ്ഞാൽ 45 ആണ്. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എബവ് ദി ക്ലാസ് എന്ന് പറഞ്ഞാൽ 44 ആയി. ഇനി കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആണ് 27, സി എന്ന് അത്ര 5 ആണ്. അപ്പൊ Q2 ഈക്വൽ ടു L2 പ്ലസ് 2 × n/4 മൈനസ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ബൈ എഫ് ഇൻറ്റു സി ആണ്. L2 എന്ന് പറഞ്ഞാൽ 45 ആണ്, പ്ലസ് ഇനി 2 × n/4 അവിടെ 50 ആണ്, സി എഫ് എന്ന് പറയുമ്പോൾ 44 ആണ്, എഫ് എന്ന് പറഞ്ഞാൽ 27, സി എന്ന് പറഞ്ഞാൽ 5 ആണ്. ഈക്വൽ ടു 45 + 50 − 44 = 6/27 × 5. Equal to 45 plus 6 into 5 is 30/27. 30/27 is 1.11. Add 46.11. Add the I 3 or Q3. Q3 in 3 × n/4 equal to n/4 is 25 and equal to 75. 75 include in a cumulative frequency. ടേബിളിലേക്ക് നോക്കുമ്പോ ഇവിടെ അല്ലെ, ഇവിടെ 18 ആയിലാണ് നമ്മുടെ ഏത് 75 ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. അപ്പൊ അതിന് കറസ്പോണ്ടി ക്ലാസ് എന്ന് പറയുമ്പോൾ 50 to 55 ആണ് നമ്മുടെ ക്ലാസ്. അപ്പൊ Q3 ക്ലാസ് എന്ന് പറഞ്ഞാൽ 50 to 55 ആണ്. അപ്പൊ Q3 ക്ലാസ് എന്ന് പറയുന്നത് ഏതാണ് അല്ലെ, 50 to 55 ആണ് ക്ലാസ്. അപ്പൊ L3 നമ്മുടെ 50 ആയി. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എബവ് ദി ക്ലാസ് ആണ് 71 ആയി, എഫ് എന്ന് പറഞ്ഞാൽ 18 ആണ്, സി എന്ന് എത്ര ആണ്, 5 ആണ്. നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ Q3 ഈക്വൽ ടു L3 പ്ലസ്
അല്ലെ 3n/4 മൈനസ് cf/f ഇൻടു c ആണ്. എൽ ത്രീ എന്ന് പറഞ്ഞാൽ 50 ആണ്, പ്ലസ് ഇനി 3n/4 ആണ് 75 ആണ്, കൊമേറ്റീവ് ഫ്രീക്വൻസി 71 ആണ്, എഫ് എന്ന് പറഞ്ഞാൽ 18 ആണ്, സി എത്ര 5 ആണ്. അപ്പോൾ 50 + 75 മൈനസ് 71 എന്ന് പറഞ്ഞാൽ 4 ആണ് ബൈ 18 × 5 ആയി ഈക്വൽ ടു 50 + അല്ലെ 4 × 5 ആണ് 20 ആയി ബൈ 18 ആയി. അപ്പോൾ 50 + അല്ലെ 20/18 എന്ന് പറഞ്ഞാൽ 1.11 ആണ് ഈക്വൽ ആയത് 51.11. അപ്പോൾ Q3 എത്ര കിട്ടി? 51.11 ആണ്. നമ്മൾ മൂന്ന് ക്വാർട്ടൈലും കണ്ടെത്തി, Q1 കണ്ടെത്തി, Q2 കണ്ടെത്തി, Q3 കണ്ടെത്തി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ക്വാർട്ടൈൽസ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ ക്ലാസ് ഫ്രീക്വൻസി. ക്ലാസ് 0 to 9, 10 to 19, 20 to 29, 30 to 39, 40 to 49, 50 to 59, 60 to 69, 70 to 79, 80 to 89, 90 to 99. Corresponding frequency 4, 6, 15, 22, 35, 48, 30, 20, 12, 8. ഇവിടെ നോക്കുക, തന്ന ക്ലാസ് എങ്ങനെ നോക്കുക, 0 to 9, 10 to 19 ആണ്. അപ്പോൾ അത് ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റെ അതിന് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റെലേക്ക് മാറ്റണം അല്ലേ. അപ്പം അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ആക്ച്വൽ ക്ലാസ്സിലേക്ക് മാറ്റാം. അപ്പം ആദ്യം ടേബിളിലേക്ക് മാറ്റി, അപ്പോൾ ക്ലാസ് ഫ്രീക്വൻസി, ആക്ച്വൽ ക്ലാസ് കുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലേ. അപ്പോൾ ക്ലാസ്സിൽ 0 to 9, 10 to 19, 20 to 29, 30 to 39, 40 to 49, 50 to 59, 60 to 69, 70 to 79, 80 to 89, 90 to 99. ഫ്രീക്വൻസി 4, 6, 15, 22, 35, 48, 30, 20, 12, 8. അപ്പൊ ടോട്ടൽ ഫ്രീക്വൻസി ആഡ് ചെയ്യാം. അപ്പോൾ 4 + 6 + 15 + 22 + 35 + 48 + 30 + 20 + 12 + 8 എത്ര? 200 ആണ്. അപ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി എത്ര അവിടെ? 200 ആണ്. ഇനി അടുത്തതാണ് ആക്ച്വൽ ക്ലാസ്സിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിൽ -5 സബ്ട്രാക്ട് ചെയ്യുക, അതേപോലെ -5 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് -0.5 to 9.5, 9.5 to 19.5, അടുത്ത 19.5 to 29.5, 29.5 to 39.5, 39.5 to 49.5, 49.5 to 59.5, 59.5 to 69.5, 69.5 to 79.5, 79.5 to 89.5, 89.5 to 99.5. ഇനി അടുത്ത കുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുക. അപ്പോൾ 4 ആദ്യം തേടി, ഇനി 4 + 6 എന്ന് പറഞ്ഞാൽ 10 ആയി, 10 + 15 എന്ന് പറഞ്ഞാൽ 25 ആയി, 25 + 22 എന്ന് പറഞ്ഞാൽ 47 ആയി, 47 + 35 എന്ന് പറഞ്ഞാൽ 82 ആയി, 82 + 48 എന്ന് പറഞ്ഞാൽ 130 ആയി, 130 + 30 എന്ന് പറഞ്ഞാൽ 160 ആയി, 160 + 20 എന്ന് പറഞ്ഞാൽ 180 ആയി, 180 + 12 ആണ് 192 ആയി, 192 + 8 ആണ് 200 ആയി. നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ Qi = Li + In/4 മൈനസ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ എഫ് ഇൻടു സി ആണ്. i = 1, 2, 3 ആണ്. ഇവിടെ ആദ്യം N/4 കണ്ടുപിടിക്കുക. N എന്ന് പറഞ്ഞാൽ എത്ര? 200/4 എന്ന് പറഞ്ഞാൽ എത്ര? വാല്യൂ 50 ആണ്. ഇനി ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് Q1 ആണ്. അപ്പൊ Q1 എന്ന് പറഞ്ഞാൽ N/4 = എത്ര? 50 ആണ്. അപ്പൊ ഇനി 50 എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കണം. അപ്പൊ നേരെ ടേബിളിലേക്ക് നോക്കുക അല്ലെ, 50 വരുന്നത് എവിടെയാണ്? 82 അകത്താണ് 50 ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ Q1 ക്ലാസ് എന്ന് പറഞ്ഞാൽ 39.5 മുതൽ 49.5 വരെയാണ് നമ്മുടെ Q1 ക്ലാസ് എന്ന് പറയുന്നത്. Q1 ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 39.5 to 49.5 ആണ്. അപ്പൊ L1 എന്ന് പറഞ്ഞാൽ 39.5, കുമുലേറ്റീവ് ഫ്രീക്വൻസി അബവ് ദി ക്ലാസ് എന്ന് പറഞ്ഞാൽ 47 ആയി, F എന്ന് പറഞ്ഞാൽ 35 ആയി, C എന്ന് എത്രയാണ്? 10 ആയി. അപ്പൊ ഇനി Q1 = L1 + N/4 - CF/F × C ആണ്. ഈ L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എത്രയാണ് വരുന്നത്? 39.5. N/4 എന്ന് പറഞ്ഞാൽ 50 ആണ്, CF എന്ന് പറഞ്ഞാൽ 47 ആണ്, ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറഞ്ഞാൽ 35, സി എന്ന് പറഞ്ഞാൽ 10 അല്ല ക്ലാസിൻ്റെ. 39.5 + 50 - 47 എന്ന് പറഞ്ഞാൽ 3/35 × 10 = 39.5 + 3 × 10 ആണ് 30/35 ആയി. ഈക്വൽ ടു 39.5 + 30/35 എന്ന് പറഞ്ഞാൽ 0.857 ആണ്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ
14.357 ആണ് Q1-ന്റെ വാല്യൂ. ഇനി അടുത്തതാണ് ഐക്ക് ടു കൊടുക്കുക, അപ്പൊ Q2 ആയി. ഇനി അപ്പൊ 2×N/4 ആണ് ഈക്വൽ ടു 2×50=100. ഇനി 100 എവിടെ കുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നു നോക്കാം ടേബിളില്. ബട്ട് 100 വരുമ്പോൾ ഇല്ല 113-നകത്താണ് 100 ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇവിടെ ഏത് വരുന്നത് ക്ലാസ് വരുന്നത് അല്ലെ, ഇതാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. 49.5 to 59.5 വരെ ഇവിടെ Q2 വരുന്നത്. Q2 ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വരുന്നത്, 49.5 to 59.5 ആണ്. ഇപ്പൊ L2 എന്ന് പറഞ്ഞാൽ 49.5 ആണ്. ഈ കുമുലേറ്റീവ് ഫ്രീക്വൻസി അബൌ ദി ക്ലാസ് ആണ് 82 ആണ്. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആണ് 48 ആണ്. സി എന്നാണ് 10 ആണ്. ഇന്ന ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. Q2 ഈക്വൽ ടു 82 പ്ലസ് 2×N/4 മൈനസ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ബൈ എഫ് ഇൻഡു സി ആണ്. ഇവിടെ L2 എന്ന് പറഞ്ഞാൽ 49.5, ഇവിടെ 2×N/4 എന്ന് പറഞ്ഞാൽ 100 മൈനസ് 82 ബൈ എഫ് എന്ന് പറഞ്ഞാൽ 48, സി ഈക്വൽ ടു 10 ആണ്. അപ്പോൾ 49.5 പ്ലസ് 100 മൈനസ് 82 എന്ന് പറഞ്ഞാൽ 18 ആണ് ബൈ 48×10 ആണ്. ഈക്വൽ ടു 49.5 പ്ലസ് 10×80 എന്ന് പറഞ്ഞാൽ 180/48 ആയി. ഈക്വൽ ടു 49.5 പ്ലസ് 180/48 എന്ന് പറഞ്ഞാൽ 3.75 ആണ്. ആഡ് ചെയ്താൽ 53.25 ആണ് വാല്യൂ. അപ്പൊ Q2 വാല്യൂ കണ്ടെത്തി. ഇനി അടുത്തതാണ് ഐക്ക് 3 കൊടുക്കുക, അപ്പൊ Q3 ആയി. അപ്പൊ 3×N/4=3 എന്താണ് 50 എന്ന് പറഞ്ഞാൽ 150 ആണ്. ഇത് 150 എവിടെയാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത് നോക്കാം. അപ്പൊ ടേബിളിലേക്ക് അല്ലെ, ടേബിളിൽ വരുന്നത് 150 എന്നോട് 160 അകത്താണ് വരുന്നത് 150. അപ്പൊ ഇവിടെ വരുന്നത് വാല്യൂ ടേബിളില് Q3 ക്ലാസ് വരുന്നത് 59.5 to 69.5 വരെയാണ് നമ്മുടെ Q3. അപ്പൊ Q3 ക്ലാസ് എന്ന് പറയുമ്പോൾ 59.5 to 69.5 ആണ്. അപ്പൊ Q3 ക്ലാസ് എന്ന് പറയുന്നത് 59.5 to 69.5 ആണ്. അപ്പൊ L3 എന്ന് പറഞ്ഞാൽ 59.5 ആണ്. ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 130 ആണ്. ഈ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആണ് 30. ഈ ക്ലാസ് ഇന്റർവെൽ 10 ആണ്. അപ്പൊ Q3 എന്ന ഇക്വേഷൻ എന്നാണ് L3 പ്ലസ് 3×N/4 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈ എഫ് ഇൻഡു സി ആണ്. L3 എന്ന് പറയുമ്പോൾ എത്ര, 59.5 പ്ലസ് ഇവിടെ 150 മൈനസ് 130/F ആണ് 30×10 ആണ്. ഈക്വൽ ടു 59.5 പ്ലസ് 150 മൈനസ് 130 എന്ന് പറയുമ്പോൾ എത്രയാണ്, 20/30×10 ആണ്. ഈക്വൽ ടു 59.5 അല്ല, 0 വെട്ടിപ്പോയി. അപ്പൊ 2/3×10 ആയി. ഈക്വൽ ടു 59.5×20/3 ഈക്വൽ ടു 59.5 പ്ലസ് 20/3 എന്ന് പറഞ്ഞത്ര 6.667 ആണ്. ഇവിടെ ആഡ് ചെയ്താൽ 66.167 ആണ്. ഇതാണ് Q3 വാല്യൂ. നമ്മൾ എന്തുപിടിച്ചു, Q1 കണ്ടുപിടിച്ചു, Q2 കണ്ടുപിടിച്ചു, Q3 കണ്ടുപിടിച്ചു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.